ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ആദ്യമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നാല് നടകളിലും സമരം നടന്നത്. അതും എനിക്ക് തോന്നുന്നു ശ്രീ കെ എൻ സതീഷ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ചുരിദാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തുകയും ചുരിദാർ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ വലിയ തോതിൽ സമരം നടക്കുകയും റോഡുപരോധം വരെ നടക്കുകയും ഭക്തജനങ്ങൾ റോഡ് ഉപരോധിക്കുകയും അന്ന് അന്നത്തെ ഡിസ്ട്രിക്ട് ജഡ്ജ് ചെയർപേഴ്സൺ ഹരിപാൽ സാറ് ഉടൻ ഇടപെടുകയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓർഡർ ഫ്രീസ് ചെയ്യുകയും, പക്ഷേ ഓർഡർ ഫ്രീസ് ചെയ്തെങ്കിൽ അത് വീണ്ടും ചുരിദാറിട്ട ആളുകളെ എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രവേശിക്കാൻ അനുവദിക്കുകയും ഒടുവിൽ എനിക്കൊരു ഭക്തജനങ്ങൾ കേസിന് പോവുകയും ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്തു. അത് തന്ത്രി പറഞ്ഞതിന് ശേഷമാണ്, തന്ത്രി ചുരിദാർ പാടില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷവും ഇത് നടന്നു എന്നുള്ളതാണ്. ആ തമ്പുരാട്ടി ഓർക്കുന്നുണ്ടോ ആ ദിനങ്ങൾ? വളരെ. എന്നിട്ട് ആദ്യം ചുരിദാറിട്ട് കയറിയ മല്ലേരിയുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ട്, ഞാനും എൻ്റെ പച്ച ചുരിദാറും ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു ഇനി എന്നൊക്കെ പറഞ്ഞ് അവരെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അവർ അതിൽ ഇത്രയും സ്പെസിഫിക്കായിട്ട് തന്ത്രി പറഞ്ഞിട്ടും എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ഓർഡറായിരുന്നു, ചെയർമാൻ പറഞ്ഞിട്ടും ഹരിപാൽ അദ്ദേഹം പറഞ്ഞിട്ടും സതീഷാണ്, സതീഷ് അദ്ദേഹമാണ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അതിനെ ഓവർ റൂൾ ചെയ്തു. അതിൽ കാണുന്ന ഈ വാച്ച് ആൻഡ് വാർഡും ഒക്കെ ഉണ്ടല്ലോ, അവർ അതിൽ അദ്ദേഹം പറഞ്ഞാണ് അവർ ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിൽ പല കാരണങ്ങളും, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയ്ക്കല്ല, എന്ന് വെച്ചാൽ ചെയർപേഴ്സൺ ഇരിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് സുപ്രീം കോർട്ടിലെ ശക്തി കേന്ദ്രങ്ങളുമായിട്ട് വലിയ അടുത്ത ബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ തെറ്റിക്കാനായിട്ട് ഇവർക്കൊക്കെ പേടി, സ്റ്റാഫിന് പേടി. അങ്ങനെ അവർ മറ്റേവരുടെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവരെ വിടാനായിട്ട് അവർ പിന്നെയും വിട്ടു. അങ്ങനെ വന്നപ്പോഴാണ് ഹൈക്കോടതിയിലൊരു ഭക്തജനങ്ങൾ പോവുകയും സ്റ്റേ വാങ്ങിക്കുകയും അത് നിർത്തുകയും ചെയ്തത്.